السلام عليكم ورحمة الله. أهلا وسهلا يا طلابي، كيف حالكم؟ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നദ്രുസുഫി ഹദൽ യോം അദർസ സാമിൻ. നമുക്കിന്ന് എട്ടാമത്തെ ലെസ്സനാണ് പഠിക്കുന്നത്. നാം ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ലെസ്സനിൽ കാണാത്ത ആളുകൾ അത് കാണുകയും അതിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് അയക്കുകയും ചെയ്യണം. അദർസ സാമിൻ എട്ടാമത്തെ ലെസ്സൺ അല്ലേ. എന്താണ് എട്ടാമത്തെ ലെസ്സൻ്റെ ഹെഡിങ് നോക്കിയോ നിങ്ങൾ? എട്ടാമത്തെ ലെസ്സണിൽ എന്താ പറയുന്നത്? സനഅഖുദുൽ കഅസ്. എന്താണ് സനഅഖുദുൽ കഅസ്? എന്താ പറയുന്നത്? സനഅഖുദു, തീർച്ചയായും ഞങ്ങൾ എടുക്കും. അൽ കഅസ്, കപ്പെടുക്കും. തീർച്ചയായും ഞങ്ങൾ, ഡെഫിനറ്റ്ലി, തീർച്ചയായും ഉറപ്പായിട്ടും ഞങ്ങൾ കപ്പ് നേടും, കപ്പെടുക്കും, ട്രോഫി നേടും എന്നാണ് പറയുന്നത്. കഅസ് എന്ന് വെച്ചാൽ എന്താ? ട്രോഫി, കപ്പ് അല്ലേ. നഅഖുദു എന്ന് വെച്ചാലോ? ഞങ്ങൾ എടുക്കും, ഞങ്ങൾ വാങ്ങും എന്നുള്ള അർത്ഥത്തിൽ. ഞങ്ങൾ കപ്പ് എടുക്കുന്ന വെച്ചാൽ ഞങ്ങൾ വിൻ ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. നഅഖുദു, ഞങ്ങൾ എടുക്കും ട്ടോ. അപ്പോൾ അവനെടുക്കുന്നതാണെങ്കിൽ എങ്ങനെയാണ്? യഹുദു അല്ലേ. ഇവിടെ ഞങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ നഅഖുദു എന്താ പറയുന്നത് കുട്ടി? ആ തആൽ മഈ നദ്ഹബ് ഇലൽ മൽഅബ്. തആൽ മഈ എന്താ പറയുന്നത്? കം വിത്ത് മീ നദ്ഹബ് ഇലൽ മൽഅബ്. നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം. നദ്ഹബു എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പോകും. അപ്പോൾ നമുക്ക് പോകാം എന്നാണ് പറയുന്നത് അല്ലേ. നദ്ഹബ് എന്നാണ് പറയുന്നത്, നമുക്ക് പോകാം. അപ്പോൾ ഇലൽ മൽഅബ്, എന്താ മൽഅബ് എന്ന് വെച്ചാൽ? പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം അല്ലേ. കം വിത്ത് മീ, ലെറ്റ്സ് ഗോ ടു പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ കൂടെയുള്ള ആളെന്താ പറയുന്നത്? ലിമ, വൈ, എന്തിനു വേണ്ടി, എന്തിനാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്തിനാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് ലിമ. അപ്പോൾ ഇവിടെ അതിന് മറുപടിയായിട്ട് എന്താ പറയുന്നത്? ഹൽ അറഫ്ത ബർനാമജ് റിയാദോ. ഹൽ അറഫ്ത, നീ അറിഞ്ഞോ? ഹൽ അറഫ്ത, അറഫ എന്ന് വെച്ചാൽ എന്താ? അറിഞ്ഞു. അറഫ, അറിഞ്ഞു. അറഫ്ത എന്ന് വെച്ചാൽ, ഹൽ അറഫ്ത, നീ അറിഞ്ഞോ? എന്തറിഞ്ഞോന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഹല്ല് കൂട്ടിയിട്ട് നമ്മൾ മുമ്പ് പോയി. ഹൽ കത്തബ്ത, നീ എഴുതിയോ? ഹൽ ഖറഅത, നീ വായിച്ചോ? ഹൽ ദഹബ്ത, നീ പോയോ അല്ലേ. അങ്ങനെ നമ്മൾ പഠിച്ചത്. ഹൽ ഹാദ കിതാബ്, ഇത് പുസ്തകമാണോ? അപ്പോൾ ചോദ്യത്തിന് വേണ്ടി ഹല്ല് അങ്ങനെ ഫ്രണ്ടിൽ ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്താ പറയുന്നത്? അല്ലയോ ബർനാമജ് റിയാദോ പറയുന്നത്, അല്ലയോ ടുഡേ, അല്ലയോ ടുഡേ ബർനാമജ് റിയാദോ. സ്പോർട്സ് പ്രോഗ്രാമുണ്ട് അല്ലേ. സ്പോർട്സ് പ്രോഗ്രാമുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? മാ ബർനാമിജ് സുബാഹ്, വാട്ട് ഈസ് ദ മോർണിംഗ് പ്രോഗ്രാം? വാട്ട് ഈസ് ദ മോർണിംഗ് പ്രോഗ്രാം, എന്താണ് രാവിലെയുള്ള പരിപാടി? എന്താ? അപ്പോൾ ബർനാമജ് എന്ന് വെച്ചാൽ എന്താ? പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് മാ ബർനാമജ് സുബാഹ്, എന്താണ് മാം ബർനാമജ് സുബാഹ്? ഈ മോർണിംഗിലെ പ്രോഗ്രാം. അപ്പോൾ എന്താ പറയുന്നത്? മുബാറയാത്തും ഫി കുറത്തിൽ ഖദം വ കുറത്തിൽ സല്ല വ കുറത്തിൽ യദ്. എന്തൊക്കെ പ്രോഗ്രാമാണ് ഉള്ളത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസാണ്. ഗെയിംസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? സ്പോർട്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് കളികളാണ് പറയുന്നത്. മുബാറയാത്തും ഫി കുറത്തിൽ ഖദം. മുബാറയാത്ത് എന്ന് വെച്ചാൽ എന്താ? കോമ്പറ്റീഷൻസ്, മത്സരങ്ങൾക്കാണ് മുബാറയാത്ത് എന്ന് പറയാം. മാച്ചസ് എന്നൊക്കെ പറയാം അല്ലേ. മാച്ച്, ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച്, അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ എന്തൊക്കെ ഇതാണ് മാച്ചസ് ഉള്ളത്? ഫി കുറത്തിൽ ഖദം. എന്താ കുറത്തിൽ ഖദം എന്ന് വെച്ചാൽ എന്താ? ഫുട്ബോൾ, ഫുട്ബോൾ കുറത്തിൽ ഖദം.
വക്കുറത്തിസല്ല, കുറത്തിസ്. അപ്പോൾ കുറത്തിൽ കദം എന്ന് വെച്ചാൽ ഫുട്ബോൾ, കുറത്ത് സല്ല എന്ന് വെച്ചാൽ എന്താ ബാസ്കറ്റ്ബോൾ. വക്കുറത്തിൽ ഏത് ഹാൻഡ്ബോൾ. ഇതൊക്കെയാണ് ബർണാമജ് സുബാഹ്, ഇതൊക്കെയാണ് മോർണിംഗിലെ പ്രോഗ്രാം. അപ്പോൾ ആളെന്താ പറയുന്നത് നോക്കാം നമുക്ക്. എന്താ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അന അഷ്തരിഖു ഫീ മുബാറാത്തി സിബാഹ. അന അഷ്തരിഖു ഫീ മുബാറാത്തി സിബാഹ. ഐ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ. ഞാൻ മുബാറാത്തി സിബാഹയിൽ അഥവാ നീന്തൽ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുമെന്നാണ് പറയുന്നത് ഇയാൾ. അപ്പോൾ അടുത്താൾ എന്താ പറയുന്നത്? അപ്പോൾ നീന്തൽ സ്വിമ്മിങ്ങിന് എന്താ പറയുക? സിബാഹ. മുബാറാത്തി സിബാഹ എന്ന് വെച്ചാലോ നീന്തൽ മത്സരം. അഷ്തരിക്കു എന്ന് വെച്ചാലോ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നഷ്തരിക്കു, മനസ്സിലായ അഷ്തരിക്കു എന്നുള്ളത് മാറി നഷ്തരിക്കു എന്നാവും. അതാണ് മാറ്റം വരുന്നത്. ഇവിടെ നോക്കി അപ്പോൾ എന്താ പറയുന്നത്? അ സിബാഹത്തു വസ്സിബാഖു വശദ്ദുൽ ഹബ്ലു ഫിൽ മസാ. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് നടക്കുക? സ്വിമ്മിങ്, സിബാഹ, വസ്സിബാഖ് റൈസിങ് അല്ലേ, റണ്ണിങ് റൈസ് ആണ്, റണ്ണിങ് റൈസ്. പിന്നെന്താ നടക്കുക? വശദ്ദുൽ ഹബൽ, ടഗ് ഓഫ് വാർ, വടം വലി എന്ന് നമ്മൾ പറയുന്നത്. ഓട്ട മത്സരം, വടം വലി, പിന്നെയോ മസായിൽ നടക്കുന്ന മത്സരങ്ങൾ ഇൻ ദി ഈവനിങ്. ഇതൊക്കെയാണ് മസായിൽ ഈവനിങ്ങിൽ നടക്കുന്നത്. എന്തൊക്കെയാ? സിബാഹ, സിബാഖ്, ഷദ്ദുൽ ഹബൽ, ഇതൊക്കെയാണ്. അപ്പോൾ എന്താ ചോദിക്കുന്നത്? അപ്പോൾ എന്താ ചോദിക്കുന്നത്? ഹൽ തഷ്തരിഖു ഫി സിബാഖ് മിഅത്തു മിത്തർ. ഹൽ തഷ്തരിഖു, നീ 100 മീറ്റർ റേസിൽ ഡു യു പാർട്ടിസിപ്പേറ്റ്? 100 മീറ്റർ റേസ്, അത് ചോദിക്കുന്നു. 100 മീറ്റർ ഓട്ടത്തിൽ നീ പങ്കെടുക്കുന്നുണ്ടോ? അപ്പം എന്താ പറയുന്നത്? നഅം സനഫൂസു ബിൽ കഅസ് ഇൻഷാ അല്ലാ, സനഫൂസു ബിൽ കഅസ് ഇൻഷാ അല്ലാ. എന്താ പറയുന്നത്? നഅം, യെസ്, വി വിൽ വിൻ ദി കപ്പ് ഇൻഷാ അല്ലാ. ഞാൻ കപ്പ് നേടും. സനഫൂസു, ഞാൻ വിൻ ചെയ്യും. സനഫൂസു, ഞങ്ങൾ വിൻ ചെയ്യും എന്നാണ് പറയുന്നത്. വി വിൽ, സനഫൂസു, ഞാൻ വിൻ ചെയ്യും എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ? സ അഫൂസു, മനസ്സിലായില്ലേ? അഫൂസു അത് ഞങ്ങളാകുമ്പോൾ നഫൂസു. അപ്പം എന്താ പറയുന്നത് അയാൾ? നഹ്നു സൗഫ നഫൂസു ബിൽ കഅസ് സിബാഹ. അപ്പോൾ എന്താ പറയുന്നത്? നഹ്നു സൗഫ നഫൂസു ബി കഅസി സിബാഹ. നഹ്നു, ഞങ്ങൾ, സൗഫ നഫൂസു, സൗഫ നഫൂസു ബി കഅസി സിബാഹ, സ്വിമ്മിംഗ് കപ്പ് ഞങ്ങൾ നേടും. സ്വിമ്മിങ്ങിൻ്റെ, നീന്തലിൻ്റെ കപ്പ് തീർച്ചയായും ഞങ്ങൾ നേടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? മത്ത തബിദ മുബാറാത്തുൽ ഖുറാ, മത്ത തബിദ, വെൻ ഡസ് ഫുട്ബോൾ മാച്ച് സ്റ്റാർട്ട്. എപ്പോഴാണ് ഖുറ ബോൾ മാച്ച്, ഫുട്ബോൾ മാച്ച്, കുറത്തുൽ കദം അല്ലേ, മുബാറാത്തുൽ ഖുറ ബോളിംഗ്, ഫുട്ബോൾ മാച്ച്, ഫുട്ബോൾ മത്സരം എപ്പോഴാണ് തുടങ്ങുന്നത്? ഫിസാഅത്തി സാമിന സുബാഹൻ, ഫിസാഅത്തി സാമിന സുബാഹൻ, അറ്റ് 8 AM. സാമീന അല്ലേ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ടൈമിനെ പറ്റിയിട്ട്. മത്ത തൻതഹി അൽ മുബാറയാത്ത്, മത്ത തൻതഹി അൽ മുബാറയാത്ത്, എപ്പോഴാണ്, മത്ത എന്ന് വെച്ചത് വെൻ വിൽ ദ മാച്ചസ് എൻഡ്, എപ്പോഴാണ് മാച്ചസ്, മത്സരങ്ങൾ എപ്പോഴാണ്, മുബാറയാത്ത് എപ്പോഴാണ് അവസാനിക്കുക? അപ്പം എന്താ പറഞ്ഞു? മത്ത തുഅറഫു നതീജ, മത്ത തുഅറഫു നതീജ, എന്താ അത് പറഞ്ഞ? വെൻ വിൽ ദ റിസൾട്ട് ബി അനൗൺസ്ഡ്, എപ്പോഴാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക? മത്ത തുഅറഫു, എപ്പോഴാണ് അറിയപ്പെടുക, എപ്പോഴാണ് അത് അനൗൺസ് ചെയ്യുക, അറിയപ്പെടുക?
നത്തീജ റിസൾട്ട്. എന്താ നത്തീജ എന്ന് വെച്ചാൽ റിസൾട്ട്, തൻതഹി എന്ന് വെച്ചാലോ ആ അവസാനിക്കുക. അപ്പോൾ അതിന് പറയുന്ന മറുപടി തൻതഹിൽ മുബാറയാത്ത് ഗദൻ, തൻതഹി അൽ മുബാറയാത്ത് ഗദൻ, മാച്ചസ് വിൽ ആൻഡ് ടുമാറോ. എപ്പോഴാണ്? നാളെയാണ്. തൻതഹി അൽ മുബാറയാത്തു ഗദൻ, ഗദൻ എന്ന് വെച്ചാൽ എന്താ ടുമാറോ, നാളെ. വനഅരിഫുൻ നതീജ മസാൻ, അപ്പോഴോ വനഅരിഫുൻ നതീജ, നഅരിഫു എന്താ നഅരിഫു, നമുക്കറിയാം, നമുക്കറിയും, വി നോ. ആൻഡ് ദി റിസൾട്ട് വിൽ ബി അനൗൺസ് ഇൻ ദി ഈവനിങ് ഇൻഷാല്ലാ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നഅരിഫു നതീജ മസാൻ ഇൻഷാല്ലാ, നാളെ അവസാനിക്കും നതീജ. ഇത് ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയുന്നത് ഇൻഷാല്ലാ വൈകുന്നേരമായിരിക്കും, മസായിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് എന്താ താഴെ? ആ അധ്യാപകനോടൊരു സ്റ്റുഡൻറ്റ് ചോദിക്കണം, മാ ഫായിദത്തു റിയാദോ, എന്താ റിയാദോ എന്ന് വെച്ചാൽ സ്പോർട്സ് അല്ലേ. മാ ഫായിദത്തു റിയാദയ ഉസ്താദ്, ഉസ്താദ് ഉസ്താദേ, ടീച്ചർ സർ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്പോർട്സ്, എന്തൊക്കെയാണ് ഈ സ്പോർട്സിൻ്റെ ഫായിദ, പ്രയോജനങ്ങൾ. എന്താ ഫായിദ എന്ന് വെച്ചാൽ ബെനിഫിറ്റ്, ഉപകാരം, പ്രയോജനം. റിയാല ഫായിദത്തു റിയാല എന്ന് വെച്ചാൽ സ്പോർട്സിൻ്റെ ബെനിഫിറ്റ്. യാ ഉസ്താദ്, അപ്പോൾ ഉസ്താദ് പറയുന്ന മറുപടി എന്താ? ഫായിദുഹ കസീറ, ഫവായിദുഹ കസീറ, ഫവായിദ്, ഫായിദ എന്ന് വെച്ചാൽ എന്താ ബെനിഫിറ്റ്, അതിൻ്റെ ജം ആണ് എന്ത് ഫവായിദ്, ഫവായിദുഹ, അതിൻ്റെ പ്രയോജനങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റുകൾ കസീറ, ധാരാളമുണ്ട്. എന്തൊക്കെയാണോ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ധാരാളമുണ്ട്. ഹയ്യാ തുഖവ്, എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ? ഹയ്യാ തുഖവിൽ അവലാത്ത് വതുൻശിതുൽ അഖൽ, എന്താ നമ്മുടെ ബോൺസിനെ, നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്തും അല്ലേ. ഇറ്റ് സ്ട്രെങ്തൻ ദി ബോൺസ്, ബോൺസിനെയും അതുപോലെ തന്നെ മസിൽസിനെയൊക്കെ പുഷ്ടിപ്പെടുത്തും. വതുൻശിതുൽ അഖൽ, മൈൻഡിനെ റിഫ്രഷ് ചെയ്യും, മൈൻഡ് അഥവാ ബുദ്ധി അതിന് ഉന്മേഷം ഉണ്ടാക്കും. അമ്മാ സമയത്ത് അൽ അഖലു സലീമു ഫിൽ ജിസ്മി സലീം, അൽ അഖലു സലീം, നല്ല പിന്നെ ഇതായിട്ടുള്ള ബുദ്ധിയുള്ള ഇത് ഫിൽ ജിസ്മി സലീം, നല്ല പിന്നെ സമാധാനമുള്ള ശരീരത്തിലായിരിക്കും സമാധാനമുള്ള ബുദ്ധി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നല്ല മൈൻഡ് നല്ല ശരീരത്തിലായിരിക്കും എന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാണ് ഇവിടെ ഉസ്താദ് ചോദിക്കുന്നത്. ജിസ്മ് എന്ന് വെച്ചാൽ എന്താ ശരീരം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് മുഫ്രദാത്തുകൾ കാണുന്നുണ്ട്, ഞങ്ങൾ എഴുതിയെടുക്കണം. കഴ്സ്, മുബാറ, ഇഷ്തറക്ക, ഷദ്ദുൽ ഹബൽ, ഫായിദ, ജിസ്, ബർനാമജ്, സിബാഖ്, സിബാഹ, നതീജ, അതുല അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ നോക്കിയേ കുറച്ച് ചോദ്യങ്ങൾ. മാ ഫായിദത്തു റിയാദോ, ഫായിദത്തു റിയാദോ എന്ന് വെച്ചാൽ എന്താ സ്പോർട്സിൻ്റെ ബെനിഫിറ്റുകൾ? യാ തഖ്വിൽ അദുലാത്ത് വ തുൻശിതുൽ അഖൽ, ഉസ്താദ് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ റിപ്ലൈ എന്തൊക്കെയാണ് ഫായിദ എന്നുള്ളത് പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്ത തബദ മുബാറാത്ത് കുറത്തുൽ ഖദം, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറത്തുൽ ഖദം? ഫിസാത്തി സാമിന സുബാഹ അല്ലേ, രാവിലെ 8 മണിക്ക് എന്ന് പറഞ്ഞു. 8 AM മത്ത നാരിഫുൻ നതീജ, എപ്പോഴാണ് റിസൾട്ട് അറിയുക നമുക്ക്? എപ്പോഴാണ് അറിയാൻ കഴിയുക? നാരിഫുൻ നതീജ മസാൻ, വൈകുന്നേരം അല്ലേ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ? മാ ബർനാമജ് സുബാഹ്, രാവിലത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് പ്രോഗ്രാം? ആ മുബാറാത്ത് ഫി കുറത്തുൽ ഖദം വക്കുറത്തു സല്ല വക്കുറത്തുൽ യദ്, ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക, ഇത് ക്ലിയറായിട്ട് ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ വന്ന പുതിയ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കുക, ടെക്സ്റ്റ് നോക്കി ഞങ്ങൾ വായിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അതിൻ്റെ ആൻസർ പറയുന്ന രീതിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻഷാല്ലാ
തദ്രീബാത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് പാർട്ടിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.